ഹായ് നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ സദാനപുരത്താണ്. ഇപ്പോൾ നമ്മുടെ വാഹനങ്ങളിലെ ഫൈബർ കോട്ടിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പം സദാനപുരത്ത് കക്കാട് ജംഗ്ഷനിലാണ് നമ്മുടെ വാഹനങ്ങൾക്ക് ഫൈബർ കോട്ട് ചെയ്യുന്നത് കണ്ടത്. അതുകൊണ്ട് ഈ ഒരു വാഹനത്തിന് ഫൈബർ കോട്ട് ചെയ്തിട്ടിരിക്കുകയാണ്. കണ്ടേ, ഈ കാണുന്ന അതിൻ്റെ ഫ്ലോറിലെല്ലാം ഫൈബർ കോട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടല്ലേ. ഇപ്പോഴും ഈ ഒരു ഫൈബർ കോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്കൊന്ന് ഇവിടെ നിന്ന് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ആ ഒരു വീഡിയോയിലേക്ക് പോകാം. ചേട്ടാ, ഈ വാഹനങ്ങൾ ഫൈബർ കോട്ടിങ് എങ്ങനെയാണ് ചെയ്യുന്നത്? നമസ്കാരം, എൻ്റെ പേര് അമൃതിലാൽ. ഞാൻ സദാനപുരത്താണ് സ്ഥലം. നമ്മൾ പൗൾട്രി വേസ്റ്റ് ശേഖരിക്കുന്ന ഏജൻസിയാണ് നമ്മുടെ. വേസ്റ്റുകൾ ശേഖരിച്ച് കമ്പനിക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വാഹനങ്ങളിൽ ഈ വേസ്റ്റ് വെള്ളം കയറി, വേസ്റ്റ് വെള്ളം ഇങ്ങനെ വാഹനത്തിൻ്റെ ബോഡിയിൽ പറ്റിയിട്ട് ബോഡി ഇങ്ങനെ പെട്ടെന്ന് തുരുപ്പിച്ച് നശിച്ച് പോകുമായിരുന്നു. ഇത് ഞങ്ങളുടെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു. ഞങ്ങൾ ആ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ നടന്നപ്പോൾ ഞാൻ കുറച്ച് എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഈ നീണ്ടകരയിലും മറ്റും ബോട്ട് ഫൈബർ ചെയ്യുന്നത്. ബോട്ട് ഫൈബർ വെച്ചാൽ ബോട്ട് ഈ കടലിലെ ഉപ്പുവെള്ളത്തിലൊരു ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ ഫുൾ ഫൈബർ ചെയ്തതിന് ശേഷം അവർ ബോട്ട് ഇറങ്ങുകയാണ്. ആ ഉപ്പുവെള്ളം സ്പർശിച്ചാൽ പോലും അതിന് നശിക്കുന്നില്ല, തുരുമ്പെടുത്ത് നശിക്കുകയോ ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു ഐഡിയ നമുക്ക് എങ്ങനെ നമ്മുടെ വണ്ടിയിൽ ചെയ്യാമെന്ന് ആലോചിച്ചിട്ടപ്പോഴാണ് നമ്മുടെ വാഹനത്തിൽ ചെയ്തു തരുന്നത്. നമ്മൾ ഒന്ന് രണ്ട് വിദഗ്ധരായിട്ടുള്ള വർക്കേഴ്സിനെ കിട്ടിയപ്പം നമ്മൾ ആ ഫൈബർ നമ്മുടെ ഇരുമ്പ് ബോഡിക്കുള്ളിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ബോഡി തുരുമ്പിക്കത്തില്ല, നശിക്കത്തില്ല എന്നതിനൊപ്പം ഇതിനകത്ത് ടെമ്പറേച്ചർ നിലനിർത്താൻ പറ്റുമെന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മീൻ കൊണ്ടുപോകുന്ന വണ്ടികൾ ഐസിട്ട് കൊണ്ടുപോകാറുണ്ട്. ഐസിട്ട് കൊണ്ടുപോകുന്നതുകൊണ്ടിപ്പം അതിനകത്ത് ടെമ്പറേച്ചർ പെട്ടെന്ന് തണുപ്പ് മാറാതെ നിൽക്കാറുണ്ട്. അതുപോലെ നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ഈ കോഴി വേസ്റ്റ് പെട്ടെന്ന് ചൂടടിച്ച് ഇങ്ങനെ സ്മെല്ല് കൂടാറുണ്ട്. അപ്പം നമുക്കുള്ളൊരു പ്രതിസന്ധി അതായിരുന്നു. നമ്മൾ ഈ ഫൈബർ അടിച്ചതിന് ശേഷം ആ തണുപ്പ്, ഉള്ളിലെ തണുപ്പ് അതുപോലെ നിലനിൽക്കുകയും അതോടൊപ്പം ആ വേസ്റ്റ് ബാക്ടീരിയ ഫോമായിട്ട്, വേസ്റ്റിൽ നിന്ന് ബാക്ടീരിയ ഫോമായിട്ട് സ്മെല്ല് ഉണ്ടാകുന്നത് നിർത്തുന്നതാണ്. അങ്ങനെ ഒരു ഗുണമുണ്ടായപ്പോൾ ഞങ്ങൾക്ക് ഒരു പക്ഷേ ഞങ്ങൾക്ക് നമുക്കുള്ള ഒരു രണ്ട് ഉപയോഗമാണ് നമുക്ക് ഈ ഫൈബർ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാകുന്നത്. ഒന്ന്, വണ്ടി നശിക്കാതിരിക്കുന്നു. രണ്ട്, ഈ സാധനം കേടുകൂടാതെ നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കാനും പറ്റുന്നുണ്ട്. ഏതൊക്കെ വാഹനങ്ങളിലാണ് ഇത് ചെയ്യാൻ പറ്റുന്നത്? ഇത് നമ്മുടെ അയൺ ഉപയോഗിച്ച്, അതായത് ഇരുമ്പിൽ ചെയ്തേക്കുന്ന, ബോഡി ചെയ്തേക്കുന്ന എല്ലാ വാഹനങ്ങളിലും, ഇരുമ്പെന്നല്ല തടിക്കാത്തതായാലും എന്തിനാണെങ്കിലും നമുക്ക് ഫൈബർ ചെയ്യാം. ഏതിൻ്റെ മേളിൽ ഫൈബർ ചെയ്താലും അത് കാലാകാലങ്ങളിൽ പിന്നെ വെള്ളത്തിൽ കിടന്നാലോ മറ്റോ നശിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് പ്ലാസ്റ്റിക് കൊണ്ട് എങ്ങനെ നിർമ്മിച്ചിരിക്കുന്നു അതുപോലെ ഇത് അതായിക്കിട്ടും. തടി ഉള്ളിലാണെങ്കിൽ തടി നശിക്കത്തേയില്ല. അതുപോലെ ലോഹത്തിൽ ചെയ്തിരിക്കുകയാണെങ്കിൽ നമ്മൾ ബോഡി, ഇപ്പം എൻ്റെ വാഹനം ഇപ്പം ഇരുമ്പ് ബോഡി ചെയ്തിരിക്കുന്നത്, ഇതിനകത്ത് നമ്മൾ ഫൈബർ കോട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് പിന്നീട് ആ ഭാഗം തുരുമ്പിക്കുകയില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ ഇതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്? വരൂ, ഞാൻ കാണിച്ചു തരാം. ഇദ്ദേഹം രാജേന്ദ്രൻ. ഇദ്ദേഹം നമ്മുടെ സ്റ്റാഫാണ്. ഇദ്ദേഹം വളരെ വിദഗ്ധനായ, ഈ മേഖലയിൽ വളരെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പം ഇദ്ദേഹം ബോട്ടിലേക്കും കപ്പലുകൾക്കളുടെയൊക്കെ ആ അടിയിലുള്ള ഈ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിത് എങ്ങനെയാണ് ചെയ്യുന്നത് മനസ്സിലാക്കി തരാം. ഇത് ഫൈബർ മാറ്റ് എന്ന് പറയും, ഈ കാണുന്നത്. ഇത് റോളായിട്ട് വരുന്നതാണ്. ഈ ഫൈബർ മാറ്റിനെ നമ്മൾ പീസാക്കിക്കൊണ്ട്, നമ്മൾ ആദ്യം പെയിൻ്റ് അടിച്ചേക്കുന്ന സാധനമാണെങ്കിൽ പെയിൻറ്റിനകത്ത് കുറച്ച് ഒട്ടാനുള്ളൊരു ഇത് കുറവാണ്. അപ്പം നമ്മളിതിനെ ഗ്രൈൻഡ് ചെയ്ത് ആ പെയിൻറ്റ് മാറ്റി ആ ലോഹത്തിൻ്റെ മേളിൽ റെക്സിൻ എന്ന് പറഞ്ഞ സാധനം, അതിനകത്ത് വേറൊരു കെമിക്കലോട് ആഡ് ചെയ്യുമ്പോഴത്തേനും ഇത് പെട്ടെന്ന് കട്ടിയാവും. അപ്പോൾ ആ സാധനം അപ്ലൈ ചെയ്തതിന് ശേഷം ഈ മാറ്റ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകൾ വശത്ത് വീണ്ടും ഈ റെക്സിൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്യുന്നതോട് കൂടി ഇത് പ്ലാസ്റ്റിക് പോലെ വേഗം പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിച്ച് ഇത് പ്ലാസ്റ്റിക് കോട്ടിങ് പോലെ പെട്ടെന്നാവുന്നുണ്ട്. ഇതായിക്കഴിഞ്ഞാൽ പിന്നീട് ഇത് ഇളക്കാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കാലാകാലങ്ങളിൽ അങ്ങനെ തന്നെ കിടക്കും. പിന്നെ ഈ ഇരുമ്പിനകത്ത് വെള്ളം ഇറങ്ങുകയോ മറ്റേ തുരുമ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല എന്നാണ് ഇതിൻ്റെ പ്രത്യേകത. മനസ്സിലാക്കി തരാൻ ഇദ്ദേഹത്തിന് സാധിക്കും. ഇദ്ദേഹം 35 വർഷം കൊണ്ട് ഈ മേഖല വർക്ക് ചെയ്യുന്ന ആളാണ്. നമ്മുടെ ഒരുപാട് വാഹനങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്. പൂനെ 10-35 വർഷം കൊണ്ട് ജോലി ചെയ്തേ. ഇപ്പോൾ ഞാൻ പൂനെ കഴിഞ്ഞ് പോകുന്നു. ഇപ്പോൾ ഇവിടെ പോകുന്നു, ഇവിടെ കേരളത്തിലേക്ക്. പിന്നെ ആദ്യം ഗ്രൈൻഡ് ചെയ്യുക, പെയിൻ്റ് എല്ലാം ഇളകി ഗ്രൈൻഡ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് കോട്ടിങ് ചെയ്ത് ഇത് ഒട്ടിക്കുക. ഇതിനും റെസിനിട്ട് റോളർ ഇല്ല, ഇതുണ്ട്. ഇതിനകത്ത് പിന്നെ റെസിൻ വെച്ച് റോളർ വെച്ച് ഓടിച്ച് എല്ലാം ഫിനിഷ് ചെയ്തെടുക്കും. അത് കഴിഞ്ഞ് കോട്ടിങ് നമ്മൾ കളർ ഏത് കോട്ടിങ് വേണമെങ്കിൽ കളർ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ഒരു
കണ്ടെയ്നർ ഫൈബർ കോട്ട് ചെയ്യാൻ പോവുകയാണ്. അത് ഇതിനകത്ത് എങ്ങനെയാണ് ചേട്ടാ ഇത് ആദ്യം മുതൽ തുടങ്ങുന്നത്? ഫൈബർ കോട്ടിങ്ങിന് നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ ഇത് കമ്പനി ചെയ്യുകയാണെങ്കിൽ നമ്മൾ പെയിന്റ് ചെയ്തില്ല, പെയിന്റ് ചെയ്യാതെ തന്നെയാണ് സാധാരണ ചെയ്യാറുള്ളത്. കാരണം പെയിന്റും ഇതിന്റെ കെമിക്കൽ ഒരു ഫോം ഓൾറെഡി പെയിന്റ് ചെയ്തിരുന്ന വാഹനമായതുകൊണ്ട് നമ്മൾ ഇത് ആദ്യം പെയിന്റ് ഇതിനെ മൊത്തം ഗ്രൈൻഡ് ചെയ്ത് പെയിന്റ് കളയും. പെയിന്റ് കളഞ്ഞാൽ മാത്രമേ ആ ഒരു പിടിച്ചു നിൽക്കത്തുള്ളൂ. ഇനി ഇനി ഇതിന്റെ മുകളിൽ നമ്മൾ ഇപ്പം ഇതാണ് ഇതിന്റെ ഒരു രണ്ടാമത്തെ ഇത്. ഇത് ഈ സാധനം കലക്കി റെക്സ് എന്ന് പറയും. ഈ സാധനം നമ്മൾ റോൾ ചെയ്തതിന് ശേഷം ഈ സാധനം ഒട്ടിച്ച് ആണ് ചെയ്യുന്നത്. റോൾ ചെയ്ത ശേഷം ഈ മാറ്റ് നമ്മൾ ഓരോന്ന് അറിഞ്ഞിട്ട് തന്നെ അത് ഒട്ടിക്കും. വീണ്ടും അതിന് വേണ്ടി നമ്മൾ റോൾ ചെയ്യും. ഈ മാറ്റ് ഇതേ ഷേപ്പിൽ തന്നെ സെയിം ഷേപ്പ് തന്നെ വ്യത്യാസങ്ങളൊന്നും ഇല്ലല്ലോ. പിന്നെ ഈ മടക്കുകളുള്ള ഭാഗത്ത് നമ്മൾ വേറെ പുട്ടി ഇടുന്നുണ്ട്. ഇത് ചോക്ക് പൊടി വെച്ചുള്ള പുട്ടി ഉണ്ടാക്കി അതും ഇട്ടുണ്ട്. അപ്പൊ എയർ പിടിക്കാതെ പിന്നെ ഈ ടോപ്പ് ചെയ്തുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇത് മേളിൽ എത്ര സൂര്യപ്രായം നമ്മൾ വെയിലത്ത് പോയാലും മേളിലുള്ള ചൂട് ഇതിനകത്തൊക്കെ അടിക്കത്തില്ല. നമ്മൾ ഈ ഇന്നർ അതായത് ഈ അകത്ത സൈഡ് മാത്രമേ ഉള്ളൂ അതോ വാഹനത്തിന്റെ പുറത്തും നമ്മൾ ഇത് അടിക്കാറുണ്ട്? ഞാൻ പുറത്തും അടിക്കുന്നുണ്ട്. എന്റെ മേളിൽ ടോപ്പ് വശത്ത് ഞാൻ അടിക്കുന്നുണ്ട്. ടോപ്പ് അടിക്കുന്നു. ടോപ്പ് ലെയർ അടിക്കുന്നുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ടോപ്പിൽ മഴവെള്ളം വീണ് തുരുമ്പിച്ച് നമ്മൾ കാണത്തില്ല, നമ്മൾ ശ്രദ്ധയപ്പെടുത്തില്ല. പക്ഷെ ഇത് ഒരു വട്ടം ഫൈബർ അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ എത്ര നാൾ നമ്മൾ പെയിന്റ് ചെയ്തില്ലെങ്കിൽ പോലും കുഴപ്പമില്ലാതെ അതിനകത്ത് അത് ഇരിക്കുന്നുള്ളതാണ് പ്രത്യേകത. വാഹനങ്ങൾക്ക് മാത്രമാണ് വീടുകൾ ഇത് ഇത് പലതരത്തിലുള്ള ഇതിന്റെ ക്വാളിറ്റി ഉണ്ട്, പല വ്യത്യാസപ്പെട്ട സാധനങ്ങളുണ്ട്. നമ്മൾ വാഹനങ്ങളാണ് നമ്മൾ മുഖ്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഇതുകൊണ്ടാണ് നമ്മൾ ഫൈബർ ടാങ്കുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, വാട്ടർ ടാങ്ക് ഉണ്ടാക്കുന്നുണ്ട്, പല ടാങ്കുകളും മറ്റും ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ടാങ്ക് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ വാഹനത്തിനാണ് വാഹനങ്ങളാണ് മുഖ്യമായിട്ട് ചെയ്യുന്നത്. ബാക്കി വാഹനങ്ങളിലൊക്കെ നമ്മുടെ ഫ്ലോർ നമുക്ക് സുഖമായിട്ട് എല്ലാം എടുത്ത് മാറ്റി മാറ്റിയ ശേഷം മാറ്റി ഉപയോഗിക്കണം, റെക്സിൻ ഉപയോഗിക്കണം ചെയ്യുന്നത്. അത് നമുക്ക് മനുഷ്യർ ഫൈബർ ചെയ്യാവുന്ന പിന്നെ തുരുമ്പിക്കുകയില്ല. പിന്നെ അടിപ്പെയിന്റ് അടിച്ചിട്ട് കഴിഞ്ഞാൽ സേഫ് ആവേണ്ടി പിന്നെ നമ്മൾ റെക്സ് ഒട്ടിക്കേണ്ട ആവശ്യമില്ല. ആവശ്യമില്ല, അത്ര ഫിനിഷിംഗ് എടുക്കും. ഈ റെക്സിനകത്ത് ഹാർഡർ എന്നൊരു സാധനം മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്ന് കട്ടിയാവുന്നത്. കട്ടിയാവാൻ വളരെ കുറച്ച് സമയം ഇത് കട്ടിയാവും. ഈ കട്ടിയാവുന്ന ഒരു കുറച്ച് മിനിറ്റുകൾ മാത്രമേ നമുക്ക് അത് യൂസ് ചെയ്യാനായിട്ട് കിട്ടത്തുള്ളൂ. ആ സമയം കൊണ്ട് നമ്മളിത് പെട്ടെന്ന് ഇത് ഫിനിഷ് ചെയ്തിരിക്കണം. അതാണ് നമുക്ക് ഈ അതിൻ്റെ വർക്കിൻ്റെ ഒരു പ്രത്യേകത. ഇത് ഏകദേശം 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഇതിൻ്റെ ഉണങ്ങി കിട്ടും. ഉണങ്ങി നമുക്ക് യൂസ് ചെയ്യാം. ഇപ്പം നമ്മൾ ഈ ചേർക്കുന്നതിനൊരു അളവുണ്ട്. ഈ അളവിനകത്ത് ചെറിയ വ്യത്യാസം വന്നാൽ ഇത് പെട്ടെന്ന് കട്ടിയാവാം, യൂസ്ഫുൾ അല്ലാതെ വേസ്റ്റ് ആവാം. ഇത് നമ്മൾ ഫൈബർ ചെയ്ത് കഴിഞ്ഞ ഒരു വാഹനമാണ്, നമ്മുടെ ഒരു വാഹനമാണ് ഇത്. നമ്മൾ സാധാരണ ഓപ്പൺ ബോഡി വാഹനമാണ്. ഈ വാഹനം നമ്മൾ ഫുൾ ഫൈബർ ചെയ്തിരിക്കുക. ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയാണിത്. ഇത് നമ്മൾ ബാരിൽ കയറ്റാൻ വേണ്ടിയുള്ളതാണ്. ഈ ബാരിൽ എത്ര ഇതിനകത്ത് നമ്മൾ പ്രഷർ ചെയ്ത് നീക്കിയാലും വലിച്ചാലും നമുക്ക് ഈ ഫൈബർ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് ഈ ബോഡി നശിക്കാതെ തന്നെ നമുക്ക് ഇരിക്കാൻ പറ്റും. ഇത് നശിച്ചു പോയി ഇതൊരു 2-3 വർഷത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നെ കിടക്കും. ഒന്നിടയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ സൈഡ് ബോഡി ഒക്കെ പറഞ്ഞ ഫിക്സഡ് ആണല്ലോ. അതെ, അതായത് ഈ ഫിക്സഡ് അല്ലാത്ത വാഹനങ്ങൾക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും. ഫിക്സഡ് അല്ലാത്ത വാഹനങ്ങൾക്ക് അവിടെ ആ കട്ടിംഗ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. അങ്ങനെ വേറെ കുഴപ്പമൊന്നും വരുന്നില്ല. തുരുമ്പിക്കത്തില്ല എന്നുള്ളതാണ് എൻ്റെ വളരെ ഒരു വലിയൊരു മേന്മ എന്ന് പറയുന്നത്. ചെയ്തിട്ടുണ്ടോ? ആ ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാറുമോനെ? ഇത് വന്നിട്ട് ഇത് അകവശം ചെയ്തിരിക്കുന്നതാണ്. മാറ്റിടുന്ന സ്ഥലമാണ് നമ്മൾ. ആ മാറ്റിടുന്ന സ്ഥലത്ത് നമ്മളിത് ചെയ്തിരിക്കുകയാണ്. ഇതിനുള്ള ഗുണം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈർപ്പം വന്ന് ഇത് ഇവിടെ നമ്മൾ മാറ്റിടുമ്പോൾ മാറ്റിൻ്റെ അടിയിൽ ഈർപ്പം കിടന്നാണ് സാധാരണ ഈ വാഹനങ്ങളുടെ അടിയിലെല്ലാം തുരുമ്പിക്കുന്നത്. മാറ്റിൻ്റെ അടിയിൽ ഈർപ്പം, വെള്ളം, മണ്ണ് എല്ലാം അവിടെ കിടക്കും, തുരുമ്പിക്കും. അതിന് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. മാറ്റിൻ്റെ പോലും ആവശ്യമില്ല. എന്നാൽ പോലും മാറ്റിട്ടാലും നമ്മൾ തുരുമ്പിക്കത്തില്ല. വെള്ളം കിടന്ന് തുരുമ്പിക്കത്തില്ല. മറ്റൊരാൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെ കോൺടാക്ട് ചെയ്യുന്നത്? എൻ്റെ പേര് അമൃതലാൽ എന്നാണ്. ഞാൻ സദാനന്ദപുരത്ത് കക്കാടാണ് നമ്മുടെ സ്ഥലം. ഇവിടെ തന്നെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്. വിദഗ്ധരായ നമ്മുടെ സ്റ്റാഫുകളുണ്ട്. നമുക്ക് സാധനങ്ങൾ നമ്മൾ നല്ല വളരെ വില കുറച്ച് നമുക്ക് ഹോസ്റ്റലിലെല്ലാം എടുക്കുന്നത് എടുത്ത് നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. എൻ്റെ ഫോൺ നമ്പർ 95 39 24 62 49. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. ഒരു വാഹനം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എത്ര ദിവസത്തിനുള്ളിൽ അത് ചെയ്ത് കിട്ടുമായിരിക്കും? ഇത് നമുക്ക് 1 ദിവസത്തെ ആവശ്യമേ ഉള്ളൂ. ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ചെയ്ത് കിട്ടാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിലെ ഫൈബർ കോട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. അതായത് നിങ്ങൾ മാക്സിമം ഇതൊന്ന് ഷെയർ ചെയ്യുക. അതായത് നിങ്ങളുടെ വാഹനങ്ങൾക്ക് ഇതുപോലെ അണ്ടർ കോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെയുമായിട്ട് ബന്ധപ്പെടുക. നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്, എന്നാൽ വാഹനത്തിൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് കാണുന്നത്.
അപ്പോൾ ഇതുള്ള വ്യത്യസ്തമായിട്ടുള്ള വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. മറ്റൊരു വീഡിയോയുമായി കാണുമ്പോഴേക്കും ഗുഡ് ബൈ.